എന്നാലും അവളുടെ ഒരു ധൈര്യം നോക്കണേ. ലവ് ലെറ്റർ നേരെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നിരിക്കുന്നു. ഇതിന്ന് ഒരു കാര്യം മനസ്സിലായി, അവളെ നല്ല കുടുംബത്തിൽ പിറന്നവളല്ലെന്ന്. എന്തിനാ അവള് മാത്രം കുറ്റം പറയുന്നേ? അപ്പോടെ വളം വെച്ച് കൊടുത്തിട്ടല്ലേ കണ്ടോ, എനിക്ക് കാണുമ്പോ അരിച്ചു കേറുവാ. എന്റെ കല്ലിന്റെ കരളായ മോളൂട്ടിക്ക് ഇന്നേവരെ ഇതുപോലെ ഒരു വാക്ക് എന്നെ വിളിച്ചിട്ടില്ല. താമര പോലെ വിടർന്ന നിന്റെ കണ്ണ്, അവളുടെ കണ്ണ്, പണിനീരിതൽ പോലുള്ള നിന്റെ ചുണ്ടുകള്, അങ്ങേരത്തിന് അവളുടെ ചുണ്ടൊക്കെ നോക്കാൻ പോയേ, ചെമ്പകം പോലുള്ള നിന്റെ പൂക്ക്, ഇന്നേവരെ എന്റെ മുഖത്തൊക്കെ ഇതുപോലെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല അമ്മേ. എന്തൊക്കെയാടാ ഇതിന്റെ അർത്ഥം? നീ ഇവിടെ ലവ് ലെറ്റർ എഴുതുന്നു, വേറൊരുത്തി ലവ് ലെറ്റർ ഇവിടെ കൊണ്ടുവന്ന് തരുന്നു. നിന്റെ തലയ്ക്ക് നല്ല സുഖമില്ലേടാ? തലകാലോ ബോധം നഷ്ടപ്പെട്ടോ നിനക്ക്? അങ്ങനെ ചോദിക്ക് പാണി ചേച്ചി. അവളെ എഴുതി ലവ് ലെറ്ററാ, വായിച്ചു രസിക്കേ, വായിക്കേ. ഓ, അപ്പൊ ഇതിനാണല്ലേ രാവിലെ ഒരുക്കി കെട്ടി പോകുന്നത്. ഓ എന്റെ അനിയ, നീ കുറച്ച് നടങ്ങ്. അത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന രജീഷിന്റെ അനിയത്തി രജനയാ. ഓഹോ, ആ പോരട്ടെ, അങ്ങനെ ഓരോ നോരം തന്നെ അങ്ങനെ വീഴട്ടെ. കേട്ടാ, അതിന് കൊടുക്കാൻ വേണ്ടി തന്നെയാണോ നീ ലവ് ലെറ്റർ എഴുതിയത്? അല്ലല്ലോ, കൊള്ളം പറയല്ലേ മനുഷ്യ. നോക്ക്, ഇതുപോലൊരു പ്രേമലേഖനം എഴുതി ഇതുവരെ നിങ്ങൾക്ക് എനിക്ക് തരാൻ തോന്നിട്ടുണ്ടോ? ഞാനിത് എഴുതിയത് ആർക്കും കൊടുക്കാനൊന്നല്ല, ഇത് മത്സരത്തിന് അയക്കാനാ. മത്സരോ? കൊള്ളം പറയല്ലേ മനുഷ്യ. എന്റെ മുഖത്ത് നോക്കി, നിങ്ങളുടെ മോൻ പുതിയ അടവം കൊണ്ട് വന്നേക്കുക. അടവൊന്നല്ലേ, സത്യമാണ്. ഈ എഫ് എം റേഡിയോ പ്രേമലേഖന മത്സരം നടത്തുന്നുണ്ട്, അതിനയക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി നോക്കിയതാ ഞാൻ. ചുമ്മാതാമേ, ഇന്നിപ്പോ എഴുത്തെന്നുള്ള ഏർപ്പാടില്ലല്ലോ. എല്ലാം ഓക്കേടാ, പൈടാ, അതിലൊതുങ്ങി. പണ്ട് അങ്ങനെയല്ല, പ്രേമലേഖനം എഴുതി കൊടുക്കും, അത് എഴുതാനും വായിക്കാനും പ്രത്യേക ഒരു സുഖ. ആ കാലത്തേക്ക് തിരിച്ചു പോവാനും എഴുത്തിന്റെ മഹാത്മ്യം കാണിക്കാനുമാണ് എഫ് എം റേഡിയോ ഈ മത്സരം സംഘടിപ്പിക്കുന്നത്. ഞാനും ഒന്ന് എഴുതി നോക്കി, പൂർത്തിയാക്കിട്ട് നിന്നെ കാണിക്കാന്നാ വിചാരിച്ചത്. അതിന് മുമ്പ് എല്ലാം കൊളാക്കി. ഞാനിതൊന്നും വിശ്വസിക്കുന്നില്ല. പോട്ടാ, അപ്പോ ആ പെണ്ണി ലവ് ലെറ്റർ ഇങ്ങോട്ട് കൊണ്ടു വന്നതോ? അത് ചോദിക്കേ, അതിനെന്താ ന്യായീകരണം പറയാൻ പോന്നേ? അവള് മത്സരത്തിന് പങ്കെടുക്കുന്നുണ്ട്, അതൊന്ന് വായിച്ചു നോക്കി അഭിപ്രായം പറയാൻ വേണ്ടി കൊണ്ടുവന്നതാ. നിങ്ങൾ കവിയല്ലേ? നീ അത് വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കി. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞതാണോ കുറ്റം? എന്നാ നിനക്ക് ഒരു കാര്യം കാണിച്ചിട്ടാ. വർക്ക് ചെയ്യുന്ന എന്റെ സുഹൃത്ത് അയച്ചൊരു ഡീറ്റെയിൽസ് മെസ്സേജാ, നോക്ക്. കണ്ണൂർ നോക്ക്, എനിക്കറിയാം, വായിക്ക. എനിക്ക് അപ്പഴേ തോന്നി, ഞാൻ പറഞ്ഞ ഇവരെ വിശ്വസിക്കാത്തേ. പോട്ടാ, ഈ അവസരവാദിയുടെ വാക്കിയിട്ടപ്പോ അമ്മയ്ക്ക് സമാധാനമായല്ലോ. ഇനി ഒരു കാര്യം പറയട്ടെ, എന്റെ അപ്പോട്ട് എന്ത് പറഞ്ഞാലും ഈ മോളോട്ട് കേൾക്കും. നിന്നെ മനസ്സിൽ കണ്ടാണ് ഞാൻ ഇത് എഴുതിയത്. എനിക്ക് അപ്പഴേ തോന്നി. അതാ ഇതിന്റെ റാണി ടച്ച് അല്ലേ? കാര്യണ്ടായിരുന്നു അമ്മേ, എന്റെ കരളിന്റെ കരളായ മോളൂട്ടിക്ക്, അതെന്നല്ലേ? നിന്റെ താമര പോലെ വിടർന്ന കണ്ണും, ദേ പഴനീരിതൽ പോലുള്ള ചുണ്ടും, അമ്മയൊക്കെ നിക്കണ, ചെമ്മകം പോലുള്ള മൂക്കും, ദേ നിന്റെ അരമണി പോലുള്ള പല്ലുകളും, ദേ അതെ.